ഒരു വൻ പ്രതിഷേധം പോണോക്കാണേ വൻ പ്രതിഷേധം നജിബായ് ഹായ് നജിബായ് നിക്ക വന്ന് നിക്കണേ ചെറിയൊരു വീഡിയോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഫിറോസ് ദാദു ഫിക്സ് ആൻഡ് ഫിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബിലെ ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ നജീബായ് നജീം കളങ്ങര എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാൽ നിറയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ നാടായ കൊണ്ടോട്ടിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി കാരണം ഞാൻ ഇവരുടെ ഒരു ഗ്രൂപ്പിലും ഒക്കെ ഉള്ള ഒരാളും കൂടിയാണ് അപ്പം എന്തായാലും തീർച്ചയായും നജീബായ് നജീബായ് എന്തിനാണ് ഈ ഒരു സമരം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ ഒരു സമരം നടത്തുന്നത് चोदिच्च मनसम कम इनको यात्र നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബേഴ്സിനായ എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് മാത്രമല്ല ഇത് ആർക്കാണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഉറക്കെ സംസാരം നല്ല ശബ്ദമാണ് തീർച്ചയായിട്ടും ഞാനത് വ്യക്തമാക്കി തരുന്നുണ്ട് ഇത് എനിക്കോ എൻ്റെ കുടുംബത്തിലോ ഒക്കെ വേണ്ടിയല്ല ഇവിടെപ്പെട്ട സാധാരണപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നതാണ് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ ജോലി അതായത് ഗ്യാസിന്റെ കുറിച്ചുള്ള ട്രോൾ ആണ് അതുപോലെ തന്നെ അടുത്തത് പൈസ ഉണ്ടെങ്കിൽ എന്നെ വാങ്ങിയാൽ മതി ഇല്ലാത്തവൻ മണ്ണ് വാരി തിന്ന് വിശപ്പടക്കി അടക്കിയാൽ മതി അതായത് അരി അരിയുടെ വിലക്ക് എതിരെയാണ് അതുപോലെ തന്നെ പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വയിൽ കിടത്തും പെട്രോളിനെതിരെ ഇതാണ് നമ്മൾ കണ്ടന്റ് ഓക്കെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് അപ്പൊ നേരെ കാസർഗോഡ്ക്ക് ഇതും കൊണ്ട് പോയി വണ്ടി കൊണ്ട് പോയി ട്രെയിനിൽ കയറ്റി പോയി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ നജീബായുടെ മുന്നിലും ബാക്കിലും ഒക്കെ കണ്ടില്ല നിങ്ങള് ഭായ് നിങ്ങൾ ഇത് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്താൽ പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അത് കൊടുക്കാൻ പോകാനുള്ള പേപ്പറുകളാണല്ലേ അതിൽ എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപാകെ കൊല്ലം ജില്ലയിലെ തേവക്കര ഗ്രാമ ഓക്കെ 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 എന്നാൽ സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വായിച്ചു ഞാൻ വായിക്കാൻ നോക്കാൻ ഒരുപാട് സമയമെടുക്കും ഓക്കെ പേപ്പർ വേറെ വേറെ ആർക്കും കൊടുക്കണ്ടോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് കൊടുക്കണ്ടല്ലേ ഇത് പോലീസ് സ്റ്റേഷനിലൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ രാഷ്ട്രീയക്കാരെയോ ഒരു മതത്തിനെയോ ഒരു കളിയാക്കാനല്ല ഞാൻ ആരെയും കളിയാക്കാൻ ഇറങ്ങിയല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമാണ് അത് മുഖ്യമന്ത്രിയുടെ മുമ്പിലും പ്രധാനമന്ത്രിയുടെ മുമ്പിലും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരും പ്രതിഷേധമാണ് മൂപ്പരെ ഡ്രസ് കാര്യങ്ങള് ഇത് മുഴുവൻ ഈ വണ്ടിയിലാണ് കിടക്കുന്നത് അതായത് മൂപ്പര ഓരോ ദിവസത്തെ കടത്തങ്ങളും ഉറക്കും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പമ്പിലൊക്കെ കയറിയിട്ട് ആ പമ്പിൽ ഉറങ്ങും അവിടുന്ന് കുളിച്ച് മാറ്റി വീണ്ടും നടക്കും ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും ഇരുപത് കിലോമീറ്റർ ഡെയിലി നടക്കും അല്ലേ ഓക്കെ എന്തായാലും ഇതിപ്പോ തുടങ്ങിയിട്ട് 26 തുടങ്ങി ഇന്ന് 5 തീയതി ഏകദേശം 9 ദിവസത്തോളം നടന്നു അല്ലേ അല്ല ഏത് പ്രതിഷേധിക്കുന്ന ആൾക്കാരും ജനങ്ങൾ അങ്ങനെ കാണുള്ളൂ അത് സ്വാഭാവികമാണ് അപ്പൊ അതിന് ടെൻഷൻ അടിക്കണ്ട നിങ്ങളെ വിജയത്തിൽ എത്തുന്നത് വേറെ നിങ്ങൾ നടന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തീരുമാനമാവും കാരണം ഒറ്റയാൻ പോരാട്ടം പല ആളുകളും ഇപ്പൊ ഓൾറെഡി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം പല സോഷ്യൽ മീഡിയയിലും അതുപോലെ ടി വി ചാനലിലൊക്കെ ഇപ്പൊ വന്ന് തുടങ്ങി ചെരുപ്പ് എന്താ നജീബായ്ക്ക് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഒരു സ്വീകരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഓട്ടോ ഡ്രൈവ്
ഓട്ടോ ഡ്രൈവേഴ്സ് തൊഴിലാളികളെ സ്വീകരണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ സെയിലിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോ ആണത്. ഞാൻ എത്താൻ നേരം വൈകിയതാണ്. എന്തായാലും നജീം ഭായിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ നാടിന്റെ അടുത്ത് കൂടെ എവിടെയെങ്കിലും പോകുന്നത് കണ്ടെത്താൻ തീർച്ചയായും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഉപ്രക സബ്സ്ക്രൈബറുടെ അടുത്ത് എത്തും വരെ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് നിങ്ങളുടെ ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കൊടുക്കണം. കാരണം ഉപ്ര ഒന്നും ഇതിൽ പ്രതീക്ഷിക്കാണ്ടല്ല ഈ സംഭവം ഒന്നും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കുക. മുബ്രക്ക് എവിടെയെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് മുബ്ര കയ്യിൽ പൈസ ഒന്നുമില്ല, ഒരു ആഹാരം വാങ്ങി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുബ്ര സഹായിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം നമുക്ക് വേണ്ടി മാത്രമാണ് മുബ്ര നടത്തം. ഓക്കെ, അപ്പൊ രജു ഭായി അതെ, മൂപ്പര് പറഞ്ഞത് നിങ്ങളൊക്കെ ദ്വായിലും പ്രാർത്ഥനയിലും ഒക്കെ ഉൾപ്പെടുത്താനൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.